അല്ലാഹു ശിക്ഷിക്കുന്നത് തെറ്റുകൾ വർദ്ധിക്കുമ്പോഴാണ്, ഇതൊക്കെ ശിക്ഷയാണ് എന്നൊരു ബോധം നമ്മൾക്കുണ്ടാവുക. ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വഴികളില്ലേ? ഉണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം ചെയ്തതുപോലെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ദുആ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ് ഖാറൂൻ എന്ന് പറയുന്ന വലിയൊരു ആഡംബരത്തോടെ ജീവിച്ചൊരു മുതലാളി ഉണ്ടായിരുന്നത്. ഖാറൂനെ കാണുമ്പോ ആളുകൾ പറയാൻ തുടങ്ങി, യാ ഖാറൂനെ പോലെ ഞങ്ങളായിരുന്നെങ്കിൽ. യൂസുഫ് അലിനെ ഒക്കെ കാണുമ്പോ നമ്മൾ പറയില്ലേ, യൂസുഫ് അലിന്റെ ഒക്കെ മോനായിട്ട് ജനിച്ചാൽ മതി അതിനു, അങ്ങനെ പറയില്ലേ? അംബാനിയുടെ ഒക്കെ ഫാമിലിയിലോ മക്കളോ മകനോ ഒക്കെ ആയിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറയില്ലേ? അതേപോലെ ഖാറൂനെ കാണുമ്പോ പറയാൻ തുടങ്ങി, യാ ഖാറൂനെ പോലെ ആയിരുന്നെങ്കിൽ, മിണ്ടാതിരിക്കും ഇങ്ങനെ കോടികൾ വരില്ലായിരുന്നോ, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. فخرج قال انما اوتيته على علم عندي മഹാനായ മൂസ നബി അലൈഹി സലാം ഖാറൂനോട് പറയുകയുണ്ടായി, ഖാറൂനെ സമ്പാദ്യം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് ശ്രദ്ധിക്കണം. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസ നബിയുടെ സമുദായത്തിൽപ്പെട്ട ആളാണ് ഖാറൂൻ. വെള്ളങ്ങൾക്ക് മാത്രം, നമുക്കൊന്നും വെള്ളമില്ല അല്ലേ, നമുക്കൊന്നും വെള്ളമില്ല, നമുക്ക് മാത്രം ഉണ്ടാ ഉണ്ടെങ്കിൽ അതുപോലത്തെ ഫ്ലാസ്കിൽ ചൂട് കൊണ്ടുവരും. ഇന്ന ഖാറൂന ഖാറൂൻ കാന മിൻ ഖൗമി മൂസ, മൂസ നബിയുടെ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. ഫബഗ അലൈഹിം, മൂസ നബിയുടെ സമുദായത്തോടും മൂസ നബിയോടും അതിക്രമം കാണിച്ചു. വആതൈനാഹു മിനൽ കുനൂസ്, ഞാൻ ഖാറൂനിന് നൽകിയ സമ്പത്ത് എത്രയാണ്, മുതലെത്രയാണ്. ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം ഖാറൂനിന്റെ ഖജനാവിന്റെ താക്കോലുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഖജനാവല്ല, ഖജനാവ് നമുക്കൊക്കെ ഉണ്ടാവൂലേ, ഒട്ടകം ചുമക്കാനുള്ള ഖജനാവ് ഉണ്ടാവൂലേ. നമ്മുടെ വീട്ടിലൊരു അൽമാര ഒട്ടകത്തിന് ചുമക്കാൻ മാത്രം ഉണ്ടാവും, അതൊക്കെ. പക്ഷെ താക്കോൽ ഉണ്ടാവാന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു താക്കോൽ ഒട്ടകത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു നൂറ് താക്കോലുണ്ടെങ്കിൽ ഒട്ടകത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ എത്ര ഉണ്ടാവും? ഒരൊട്ടകമല്ല, നാൽപ്പതോളം ഒട്ടകം, ഒട്ടകക്കൂട്ടങ്ങൾ. ഒട്ടകക്കൂട്ടങ്ങൾക്ക് ചുമക്കാൻ മാത്രം അല്ലാഹു തആല ഖാറൂനിന് സമ്പത്ത് നൽകി. ഒരു കൂട്ടം മല്ലന്മാരായ ആളുകൾ, നല്ല ശക്തിയുള്ള ഒന്നുകിൽ ഒട്ടകക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ മല്ലന്മാരായ നല്ല ശക്തിയുള്ള ആളുകൾക്ക്, ഒരുപാട് കൂട്ടം ആളുകൾക്ക് ചുമക്കാൻ മാത്രമുള്ള താക്കോൽ ആരുടെ കയ്യിലുണ്ടായിരുന്നു? ഖാറൂന്റെ കയ്യിൽ. അതാ ചുരുക്കി പറഞ്ഞാൽ താക്കോൽ എന്നെ ചുമക്കാൻ ആളുകളിൽ അത്രയും വലിയ കോടീശ്വരനായി മാറി. ആ സമയത്താണ് ആ സമയത്ത് സമുദായത്തിലെ ആളുകൾ പറഞ്ഞു, ഖാറൂനെ സമ്പത്തുണ്ട് എന്ന് വിചാരിച്ച് അഹങ്കരിക്കരുത്. സമ്പത്ത് അല്ലാഹു നൽകുന്നത് മുതലാളി നല്ല ആൾക്കും നൽകും, ചീത്ത ആളുകൾക്കും നൽകും. സമ്പത്തുണ്ട് എന്ന് വിചാരിച്ച ഒരാൾ നല്ല ആളല്ല, ഇല്ല എന്ന് വിചാരിച്ച ആള് മോശമല്ല. മനസ്സിലാക്കണം. അല്ലാഹു സമ്പത്ത് ഇഷ്ടമുള്ളവനും ഇഷ്ടമില്ലാത്തവനും കൊടുക്കും. പൈസ ഉണ്ടെന്ന് വെച്ച് ഒരാൾ നല്ല ആളാണ് എന്നതാണ് അടയാളില്ല. ഒരാളുടെ കയ്യിൽ കോടിക്കണക്കിന് സ്വത്തുണ്ടെന്ന് വിചാരിച്ച അയാൾ നല്ല ആളാണ് എന്നതിന്റെ ലക്ഷണമല്ല, അയാൾ നല്ലവനാവാം. ഇനി ഒരാൾക്ക് തീരെ ക്യാഷ് കൊടുത്തില്ല, ദരിദ്രനായി മാറി എന്ന് വെച്ചാൽ അയാൾ മോശക്കാരനാണോ? അല്ല. ഇപ്പൊ ഖാറൂനോട് പറഞ്ഞു, അഹങ്കരിക്കരുത്, കാരണം അഹങ്കരിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമല്ല. ഖാറൂനെ അള്ളാഹുവിന് ഇഷ്ടമല്ല. ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാം ഖാറൂനോട് പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് തന്ന ഈ സമ്പത്ത് കൊണ്ട് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാനാണ് നോക്കേണ്ടത്. അല്ലാഹു നമ്മൾക്ക് സമ്പത്ത് നൽകിയാൽ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാനാണ്, അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. സമ്പത്തുണ്ടായാൽ വലിയ കൊട്ടാരം കണക്ക് വീടെടുത്ത് ഒരുപാട് പൊന്നും വാങ്ങിച്ച് വണ്ടിയും വാങ്ങിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ അടിച്ച് വാരി കോരി വലിച്ചെറിഞ്ഞ് ഹറാം ചെയ്യലല്ല. വീടെടുക്കണം, വണ്ടി വാങ്ങണം, വസ്ത്രം വാങ്ങണമൊക്കെ വേണം, എന്നിട്ടൊക്കെ ബാക്കിയുള്ളത് ദീനിനും പള്ളിക്കും മദ്രസയ്ക്കും പാവപ്പെട്ട ആൾക്കും ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ കൊടുക്കണം. ഫിറഔനോട് ഖാറൂനോട് പറഞ്ഞു, വബതഗി ഫീമാ ആതാകല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന സമ്പാദ്യങ്ങളിൽ നിന്ന്
ആഖിറത്തിലെ വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. അള്ളാഹു നിങ്ങൾക്ക് തന്ന ഈ ഒരു അനുഗ്രഹത്തെ മറന്നുപോകരുത്. അള്ളാഹു സമ്പത്ത് തന്നാൽ വലിയൊരു നിഅമത്താണ്, മറന്നുപോകരുത്. അള്ളാഹു തന്ന അനുഗ്രഹത്തെ മറക്കരുത്. അള്ളാഹു നിങ്ങളോട് നന്മ ചെയ്തതുപോലെ അള്ളാഹുവിന് തിരിച്ചും നിങ്ങൾ നന്മ ചെയ്യണം. അഥവാ അള്ളാഹു സമ്പത്ത് നൽകാന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്, വലിയൊരു അനുഗ്രഹമാണ്. അതിന് ശുക്ര ചെയ്യണം, അല്ലാതെ കിട്ടിയത് കൊണ്ട് ഹറാമും കള്ളും കുടിച്ച് വ്യഭിചരിച്ച് നടക്കലല്ലേ. അല്ലാഹു നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറിയത് പോലെ തിരിച്ചും അല്ലാഹുവിനോട് നല്ല രീതിയിൽ പെരുമാറണം. അല്ലാഹുവിനെ നാട്ടിലെ ഫിത്നക്കാരെ ഇഷ്ടമല്ല, കുഴപ്പക്കാരെ ഇഷ്ടമല്ല, അഹങ്കാരികളെ ഇഷ്ടമല്ല, ദൂർത്തടിക്കുന്നവരെ ഇഷ്ടമല്ല, ഹറാമിലേക്ക് ചെലവഴിക്കുന്നവരെ ഇഷ്ടമല്ല. അപ്പൊ കാറും പറഞ്ഞു, നിങ്ങൾക്ക് കുറെ ഡയലോഗൊന്നും വേണ്ട, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ സ്വത്താണ്, എന്റെ കഠിനാധ്വാനം കൊണ്ട്, എന്നെ ഉപ്പ പ്രസവിക്കുമ്പോ ജനിപ്പിക്കുമ്പോ എന്റെ കയ്യിലൊന്നും ഉണ്ടായിട്ടില്ല, ഇതൊക്കെ ഞാൻ എന്റെ കഴിവും ബുദ്ധിയും തന്റെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ള വെല്ലുവിളി ഹാറൂൻ നടത്തുകയുണ്ടായി. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ കഴിവ് കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അവലം യഅലം, അവൻ അറിയുന്നില്ലേ, അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ, ഖാറൂനെ നിനക്ക് മുമ്പും ഒരുപാട് സമുദായം ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല, അതൊക്കെ ഓർക്കാമായിരുന്നില്ലേ നിനക്ക്, നൂഹ് നബി അവിടുത്തെ സമുദായം ഓർക്കാമായിരുന്നില്ലേ, ഇദ്രീസ് നബി, ഹൂദ് നബി, സ്വാലിഹ് നബി, ഷുഐബ് നബി, ലൂത്ത് നബി, ഇതൊക്കെ ഓർക്കാമായിരുന്നില്ലേ. അല്ലാഹു ചോദിക്കുകയാണ്, അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവതൻ വഅക്സറ ജംഅ, നിന്നെക്കാളും ശക്തിയുള്ള തെങ്ങിനോളം വലിപ്പമുള്ള ആദ് സമുദായം ഉണ്ടായിട്ടില്ല ഇവിടെ, തെങ്ങിന്റെ വലിപ്പമുള്ള ആളുകൾ ഉണ്ടായിട്ടില്ലേ, നല്ല മാവ് കുഴക്കുന്നത് പോലെ പാറകൾ കുഴച്ചിരുന്ന ആളുകൾ, ഇരുമ്പുകൾ കുഴച്ചിരുന്ന സമുദായം ഇവിടെ ഉണ്ടായിട്ടില്ലേ. വലിയ വലിയ കരിങ്കൽ ക്വാറികളൊക്കെ നമ്മൾ ജെ സി ഉപയോഗിച്ചും ബോംബ് ഉപയോഗിച്ചും പൊട്ടിക്കുമ്പോൾ അവർ കൈകൾ കൊണ്ടിങ്ങനെ കുഴക്കുമായിരുന്നു, മാവുകൾ കുഴക്കുന്നത് പോലെ. ഹാറൂനെ നിന്റെ മുമ്പ് കഴിഞ്ഞു പോയ സമുദായക്കാരെ ഓർത്തുകൂടെ എന്തിനാണ് ഈ അഹങ്കാരം, എന്നിട്ട് അഹങ്കാരത്തോടെ മനോഹരമായൊരു സ്വർഗം പണിയുകയാണ് ജീവിക്കാൻ വേണ്ടി, അഹങ്കാരത്തിന് വേണ്ടി വലിയ ഒരു സ്വർഗം, ദുനിയാവിൽ സ്വർഗം. അങ്ങനെ ആർഭാടങ്ങളോടെ, അലങ്കാരങ്ങളോടെ, പ്രൗഢിയോടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ്ദുനിയ, ഈ അലങ്കാരവും ഭംഗിയൊക്കെ കണ്ടപ്പോ നമ്മളെ പോലെയുള്ള പാവങ്ങളൊക്കെ പറഞ്ഞു, യാ അല്ലാഹ്, ഹാറൂനെ പോലെ ഞങ്ങൾ ആക്കിയിരുന്നെങ്കിൽ, ഒരു യൂസുഫലിനെ പോലെ ഒക്കെ ആക്കിയിരുന്നെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ അംബാനിയെ പോലെ, ബിൽഗേറ്റ്സിനെ പോലെ ഞങ്ങളൊക്കെ ആക്കിയിരുന്നെങ്കിൽ. ഇന്നഹു ലദു ഹല്ലിൻ അദീം, എന്തോ ഒരു ഭാഗ്യമാണ് അവരുടേത്. അപ്പോഴാണ് ഇൽമുള്ള നല്ലവരായ ആളുകൾ പറഞ്ഞത്, സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമൻ, ഒരു അംബാനിയെ പോലെ ആവാനല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് വഅമില സ്വാലിഹൻ വലാ യുലഖാഹ ഇല്ല സ്വാബിറൂൻ, നല്ല നല്ല അല്ലാഹുവിനെ പേടിയുള്ള ഉഖ്രവിയായ ആലിമികളെ പോലെ ആവാൻ നോക്ക്, അങ്ങനെ നോക്ക്, പൈസക്കാരെ പോലെ ആവാൻ ആഗ്രഹിക്കണം. ഉഖ്രവിയായ പാരത്രിക ലോകം മാത്രം ആഗ്രഹിച്ചു ജീവിക്കുന്ന, നാളെ പാരത്രിക ലോകം മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന നല്ലവരായ പണ്ഡിതന്മാർ, നല്ലവരായ സൂഫിവര്യന്മാര്, ത്യാഗം അല്ലാഹുവിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന സച്ചരിതരായ നല്ലവരായ നാട്ടിലുള്ള വയസ്സന്മാരെ പോലെ ആവാൻ ശ്രമിക്ക്. ഇല്ലാതെ മുതലാളിമാരെ കണ്ടിട്ട് കണ്ണുമഞ്ഞളിക്കണ്ട, അവരെ പോലെ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് നാട്ടിലുള്ള ബുദ്ധിയുള്ള ഇൽമുള്ള അല്ലാഹുവിനെ പേടിയുള്ള ആളുകൾ പറയാണ്, അല്ലാഹുവിനെ പേടിയുള്ള നാളെ ആഖിറത്തിൽ വിജയിക്കുന്ന ആളുകളെ പോലെ ആവാൻ ശ്രമിക്കാൻ നാട്ടിലുള്ള ആളുകൾ ഈ മുതലാളിയെ പോലെ ആവാൻ ശ്രമിച്ചവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അഹങ്കാരത്തോടെ, നല്ല പ്രൗഢിയോടെ, ആഡംബരത്തോടെ, അലങ്കാരത്തോടെ ജനങ്ങളിലേക്ക് ഇറങ്ങി സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ നിൽക്കുമ്പോഴാണ്
ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്, അവനെയും അവന്റെ ഭൂമിയെയും ഞാൻ വിഴുങ്ങിക്കളയുന്നത്, അവനെയും അവന്റെ ഭൂമിയെയും ഞാൻ വിഴുങ്ങിക്കളഞ്ഞു. അല്ലാഹു ആസ്വദിക്കാൻ പോലും ഖാറൂനിന് അവസരം നൽകിയില്ല. അഥവാ നല്ല മനോഹരമായിട്ടൊരു വീടെടുത്തിട്ട് ഒരു മാസത്തിൽ ഒരാൾ മരിച്ചു പോയ ആളുകൾ പറയില്ല, പാവം ഇത്ര നല്ല വീടെടുത്തിട്ട് ഒന്ന് താമസിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ വീടെടുത്ത് കുടിയിരിക്കുന്നതിന് മുമ്പേ മരിച്ചു പോയാൽ പറയില്ലേ? വണ്ടിയെടുത്ത് ഒന്ന് ഓട്ടാൻ പോലും അവസരമില്ലാതെ ഒരു മാസം കൊണ്ട് മരിച്ചു പോയാൽ പറയില്ലേ? അതേ അവസ്ഥയാണ് ഇപ്പൊ ഖാറൂനുണ്ടായത്. തന്റെ സമ്പാദ്യങ്ങൾ കൊണ്ട് മനോഹരമായൊരു സ്വർഗം പണിതെന്ന് ആസ്വദിക്കാൻ വേണ്ടതിലേക്ക് കയറുമ്പോഴാണ് ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, ജീവനോടെ വീടിനെയും ഖാറൂനിനെയും അല്ലാഹു വിഴുങ്ങിക്കളയുന്നത്. ഫമാ കാന ലഹു മിൻ ഫിഅതി യൻസുറൂനഹു മിൻ ദൂനില്ലാ, ആ സമയത്ത് ഖാറൂനിനെ സഹായിക്കാൻ ഒരാൾ പോലും ഉണ്ടായില്ല. പൈസ ഉണ്ടാകുമ്പോ കൊറേ ശിങ്കിടികൾ ഉണ്ടാകും, സെക്രട്ടറിമാരുണ്ടാകും, ചങ്ങാതിമാരുണ്ടാകും. നമ്മുടെ കാഷ് ഒന്ന് തീർന്നു പോയാൽ തിരിഞ്ഞു നോക്കാൻ ഒരു കുഞ്ഞുമോന് പോലും നമ്മുടെ കൂടെ ഉണ്ടാവൂല. അത് മനസ്സിലാക്കണം നമ്മൾ. അല്ലെ, പൈസ ഉണ്ടാകുമ്പോ വരുന്നു തലങ്ങും വലങ്ങും കൊറേ ആളുണ്ടാവും. പൈസ ഉണ്ടാകുമ്പോ പൈസ ഇല്ലേ ഒരു മൂന്നും തിരിഞ്ഞു നോക്കൂല. രോഗിയായിട്ട് കിടന്നോ ഒരാളും തിരിഞ്ഞു നോക്കൂല. അതാണ് അല്ലാഹു പറയുന്നത്, ഒരാളും തിരിഞ്ഞു നോക്കാനില്ല. واصبح الذين تمنوا مكانه بالامس يقولون ويك ان الله يبسط الرزق لمن يشاء من عباده ويقدر لولا امن الله علينا لخسف بنا ويك انه لا يفلح الكافرون تلك الدار الاخره نال اخرتിലെ വിജയം അല്ലാഹു നൽകുന്നു. نجعلها للذين لا يريدون علوا في الارض ولا فسادا, ദുനിയാവിൽ ഫിത്നയും ഫസാദും ആഗ്രഹിക്കാത്ത അഹങ്കാരമില്ലാത്ത നല്ല ആളുകൾക്കാണ് അല്ലാഹു നാളെ ആഖിറത്തിൽ വിജയം നൽകുന്നത് എന്ന നിർദ്ദേശം അല്ലാഹു പ്രത്യേകമായി പറയുന്നുണ്ട്. സമ്പത്ത് കൊണ്ട് വിജയിച്ചു കൊള്ളണമെന്നില്ല, സ്ഥാനമാനങ്ങൾ കൊണ്ട് വിജയിക്കില്ല. നാട്ടിൽ നല്ല രീതിയിൽ ആരാണോ നടക്കാൻ ആഗ്രഹിക്കുന്നത്, ഫിത്നയില്ലാതെ, കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാതെ, കൊലപാതകങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ സമ്പാദ്യത്തിന് വേണ്ടി കൊലപാതകം നടത്തുന്ന ആളുകളാവാതെ, രാഷ്ട്രീയത്തിന് വേണ്ടി കൊലപാതകം നടത്തുന്ന, അനാവശ്യമായി നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായി മാറാതെ, നല്ലവരായി ജീവിച്ച് ജനങ്ങൾക്കിടയിൽ സ്നേഹം, പരസ്പരം സ്നേഹവും സമാധാനവും കൈമാറി, നാളെ ആഖിറത്തിൽ വിജയിക്കണമെന്ന ഉദ്ദേശത്തോടെ ജീവിക്കുന്ന ആളുകൾ മാത്രമാണ് നാളെ വിജയിക്കുക. അല്ലാതെ സമ്പത്ത് കൊണ്ടൊരു ഉപയോഗവും നാളെ ഉണ്ടാവൂല എന്ന് അല്ലാഹു വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു രൂപ പോലും നമ്മൾക്ക് ഉപകാരമുണ്ടാവൂല. നമ്മുടെ സമ്പാദ്യങ്ങളെ കൊണ്ടോ സമ്പത്തിനെ കൊണ്ടോ യാതൊരു പ്രയോജനമില്ലാത്ത കാലത്ത് ഉപകരിക്കുന്നതെന്ത്? ഇല്ലാമൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം, സംശുദ്ധമായ ഹൃദയം ആർക്കാണുള്ളത്? പകയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, ചൊടിയില്ലാത്ത, കുശുമ്പില്ലാത്ത, കുറുമ്പില്ലാത്ത, കലഹങ്ങളില്ലാത്ത വിശാലമായ മനസ്സാർക്കാണോ ഉള്ളത്, അവര് മാത്രമേ നാളെ വിജയിക്കൂ. നമ്മുടെ സമ്പാദ്യമോ സന്താനങ്ങളോ നാളെ യാതൊരു പ്രയോജനവും ചെയ്യില്ല എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു നമ്മൾക്ക് വിശാലമായ സന്മനസ് തരട്ടെ. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് എന്താ? അല്ലാഹു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ശിക്ഷയായിട്ടാണ് ഈ പരീക്ഷണങ്ങളൊക്കെ നൽകുന്നത്. ഇനി നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഫിർഔൻ. എന്തുകൊണ്ടാണ് അല്ലാഹു ഫിർഔനിന് ഇത്രയും ചാൻസ് കൂടുതൽ കൊടുത്തത്? അല്ലേ, മറ്റുള്ളവർക്കൊക്കെ ഒരൊറ്റൊരു ചാൻസ്, ഫഖസ്നാഹും ബിസ്സൈഹ, ശബ്ദം കൊണ്ട്, അട്ടഹാസം കൊണ്ട്. പക്ഷെ ഫിറഔനിന് അല്ലാഹു 9 അടയാളങ്ങൾ കൊടുത്തതാണ്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം നമ്മൾക്കറിയാം. ആ ഒട്ടകം അറുത്തതിന്റെ പേരിൽ അല്ലാഹു തആല സമുദായത്തെ ശിക്ഷിച്ചത് നമ്മൾക്കറിയാം. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്?
ഒരിക്കലും ഒട്ടകത്തെ നിങ്ങൾ അറുക്കരുത് എന്ന് വശംസി വലുഹാഹ എന്ന സൂറത്തിൽ പറയുന്നുണ്ട്. قد افلح من زكاها وقد خاب من دساها ആരാണോ ഹൃദയത്തെ ശുദ്ധിയാക്കുന്നത്, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഹൃദയത്തെ ശുദ്ധിയാക്കിയാൽ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ്. قد افلح من زكاها ഇത് ശുദ്ധീകരിച്ചവൻ വിജയിച്ചിട്ടുണ്ട്. وقد خاب من دساها ആരാണോ ഈ ഹൃദയത്തെ സംസ്കരിക്കാതെ ഇതിന് തോന്നിയ രീതിയിൽ അതിന്റെ ആഗ്രഹങ്ങൾക്ക് വിട്ടുകളഞ്ഞത്, ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറയുന്നത് മനസ്സ് പറയുന്നത് പോലെ കേൾക്കുന്നവരാണ്. മനസ്സ് പറയുന്നത് അതുപോലെ കേൾക്കും. വ്യഭിചരിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് വ്യഭിചരിക്കും. കള്ളുകുടിക്കാൻ മനസ്സിന് തോന്നിയാൽ പോയിട്ട് കള്ളുകുടിക്കും. കഞ്ചാവടിക്കാൻ തോന്നിയാൽ അങ്ങനെ, മോഷ്ടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ, എന്താണോ മനസ്സ് പറയുന്നത് അതങ്ങോട്ട് ചെയ്യും. ഇതെനിക്ക് പാടില്ലല്ലോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താറില്ല. അതാണ് വിഡ്ഢികൾ. എന്താണോ ശരീരം പറയുന്നത് അതുപോലെ കേൾക്കുന്നവർ വിഡ്ഢിയാണ്. ഇനി ബുദ്ധിമാനാരാണ്? ബുദ്ധിമാൻ എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ്. തെറ്റ് കാണുമ്പോൾ ഇത് പാടില്ലല്ലോ എന്ന് പറഞ്ഞ് തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് ബുദ്ധിമാൻ. വ്യഭിചാരം പഠിച്ചുകൊണ്ടിരുന്ന എനിക്ക് പാടില്ല മാറി നിന്നു. കള്ളുകൂടി എനിക്ക് പാടില്ല മാറി നിന്നു. പ്രണയം എനിക്ക് പാടില്ല മാറി നിന്നു. ഇങ്ങനെ ഹറാം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നവർ ബുദ്ധിമാന്മാരാണ്, അല്ലാത്തവർ വിഡ്ഢികളാണ്. അല്ലാഹു പറയാണ് വഖദ് ഖാബ മാ ദസ്സാഹ, ആരാണോ ഈ ഹൃദയത്തെ സംസ്കരിക്കാതെ മാലിന്യമുള്ളതാക്കിയത് അവര് പരാജിതരാണ്. കദബത് സമൂദ് ബിതഗ്വാഹ ഇദിം ബഅസ അഷ്ഖാഹ ഫഖാല ലഹും റസൂലുല്ലാഹി നാഖതല്ലാഹി വസഖിയാഹ. സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു അല്ലാഹുവിന്റെ ഒട്ടകമാണ് സൂക്ഷിക്കണം. സ്വാലിഹ് നബിയോട് പറഞ്ഞു സ്വാലിഹ് നബിയെ, ഈ കാണുന്ന പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകത്തെ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചോളാം. വലിയ ഒരു വിശാലമായ പാറക്കെട്ട്, അവിടെ മുമ്പ് ഒട്ടകൊന്നും ഉണ്ടായിട്ടില്ല. ഈ പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകത്തെ നിങ്ങൾ കൊണ്ടുവന്നാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാം. വിശ്വസിക്കോ? ഉറപ്പാണോ? സ്വാലിഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അത്ഭുതകരമായി പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകം അല്ലാഹു പുറത്തു കൊണ്ടുവരികയാണ്. അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഇതാ ഒരു ഒട്ടകം. എന്നിട്ട് പറഞ്ഞു നാഖതല്ലാഹി വസഖിയാഹ, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്, അതുകൊണ്ട് ഇതിന് വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ കൃത്യനിഷ്ഠത വേണം, ഇതിനെ നിങ്ങൾ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞു. ഫകദബൂഹു ഫഖറൂഹ, സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഈ ഒട്ടകത്തോടുള്ള അസൂയ കൊണ്ട് അവരാ ഒട്ടകത്തെ അറുത്തു കളഞ്ഞു. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ സമുദായത്തെ നശിപ്പിച്ച രംഗമാണ് പറയുന്നത്. ഫദംദമ അലൈഹിം റബ്ബുഹും, ആ സമുദായത്തിലേക്ക് അല്ലാഹു തആല ഒന്നടങ്കം വലിയ ഒരു ശിക്ഷ നൽകി അവരെ നശിപ്പിക്കുകയാണ്. ഒരു ശിക്ഷ നൽകി ഒന്നടങ്കം എല്ലാറ്റിനെയും അള്ളാഹു നശിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു നശിപ്പിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് ഫിറഔനിന് അള്ളാഹു തആല അവസരങ്ങൾ ഒരുപാട് നൽകിയത്? അതിന്റെ പിന്നിൽ കാരണമുണ്ടെന്നാൽ ഫിറഔനിന് മൂന്ന് പ്രത്യേകതകളുണ്ട്. ഫിറഔനിന് മൂന്ന് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ നമ്മൾക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മൾക്ക് റിസ്ഖ് തരും. ആ പ്രത്യേകതകൾ നമ്മൾക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മൾക്ക് റിസ്ഖ് തരും. എന്താണ് ആ പ്രത്യേകത? ഒന്ന്, സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം നമ്മളൊക്കെ കിടന്നുറങ്ങാറുണ്ട്. സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങാൻ പാടില്ല. സുബ്ഹിക്ക് ശേഷം കിടന്നുറങ്ങാത്താളെന്ന് കേൾക്കുന്നുണ്ട്.
സുബഹി നിസ്കാരത്തിന്റെ ശേഷം കിടന്നുറങ്ങാൻ പാടില്ല. അഞ്ചു മണിക്ക് ബാങ്ക് വിളിച്ചാൽ ഒരു 4:45 മണിയിട്ട്, 4:45 മണിയിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹിനി ബാങ്കിനെ കാത്തിരുന്ന് സുബഹിക്ക് പള്ളിക്ക് ജമാഅത്തിന് പോയി സുബഹി ജമാഅത്തായി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നതുവരെ ദിക്റിലും പരിശുദ്ധമായ ഖുർആനും ഓതി ദിക്റ് ചൊല്ലിക്കൊണ്ട് നമ്മൾ കാത്തിരിക്കണം. സൂര്യൻ ഉദിക്കുന്നതുവരെ ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഉറങ്ങുന്ന വീടുകളിൽ അള്ളാഹു ദാരിദ്ര്യം നൽകും. ഫിർഔനിന്റെ ഒരു പ്രത്യേകത, സൂര്യൻ ഉദിക്കുന്നത് വരെ ഫിർഔന് ഉറങ്ങാറില്ലായിരുന്നു. നിസ്കാരമൊന്നുമില്ല, പക്ഷേ എന്നാലും സൂര്യൻ ഉദിക്കുന്നത് വരെ ഫിർഔൻ ഉറങ്ങൂല. രാവിലെ എണീറ്റിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാറില്ലായിരുന്നു. ഹാറൂനിന് അല്ലാഹു തആല സമ്പാദ്യം ഉപയോഗിക്കാൻ അവസരം കൊടുത്തില്ല, പെട്ടെന്ന് കൊണ്ടുപോയി. പക്ഷെ എന്തുകൊണ്ടാണ് ഫിർഔനിന് ഒരുപാട് അവസരങ്ങൾ അല്ലാഹു നൽകിയത്? മഹാന്മാര് ചർച്ച ചെയ്യുന്ന വിഷയമാണിത്. ഒന്ന്, സുബഹിയുടെ സമയത്ത് സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങാറില്ലായിരുന്നു. അങ്ങനെ ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, വീട്ടിലേക്ക് ദാരിദ്ര്യം വരും. സുബഹിക്ക് ശേഷം ഉറങ്ങുന്ന വീടുകളിൽ അല്ലാഹു ദാരിദ്ര്യം നൽകും. ആ വീടിന്റെ ഐശ്വര്യം അല്ലാഹു തിരിച്ചു കൊണ്ടുപോകും. ബാറകല്ലാഹു ഫീ ബുകൂരിഹാ, ഒരു പ്രഭാതത്തിന്റെ പകലിൽ, ഒരു ദിവസത്തിന്റെ പകലിൽ അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്നവർക്ക് പെട്ടെന്ന് സ്വായത്തമാക്കാനും മനഃപ്പാഠമാക്കാനും, ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയിൽ എളുപ്പമാവാനും, യാത്ര ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാനും പറ്റിയ സമയമാണിത്. കിച്ചണിലേക്ക് പോകുന്ന, അടുക്കളയിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് എത്രയും പെട്ടെന്ന് അടുക്കളയുടെ ജോലി ക്ഷീണമില്ലാതെ തീർക്കാൻ പറ്റുന്ന സമയമാണത്. അല്ലാഹു ഒരുപാട് ബറക്കത്ത് ചെയ്ത സമയമാണത്. ഉറങ്ങി തീർക്കരുത്. വായിക്കണം, ഖുർആൻ ഓതണം, പഠിക്കണം, എന്തെങ്കിലും നല്ല അമലുകളിൽ വ്യാപൃതരാവണം. രണ്ടാമത്തെ പ്രത്യേകത, ഉമ്മയെ ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു ഫിർഔൻ. ഉമ്മയോട് നല്ല ബഹുമാനായിരുന്നു. തമ്മാടിത്തരവും തണ്ടിത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉമ്മ എന്ന് പറഞ്ഞ നല്ല ബഹുമാനായിരുന്നു. ഉമ്മയോട് നല്ല റെസ്പെക്റ്റ് ആയിരുന്നു, ഉമ്മയോട് മര്യാദയുണ്ടായിരുന്നു. കല്യാണം കഴിക്കലോടുകൂടി ഭാര്യയുടെ തലയണ മന്ത്രം കേട്ട് ഉമ്മമാരെ അകറ്റുന്ന സ്വഭാവക്കാരനല്ല. ഉമ്മയ്ക്ക് നല്ല ബഹുമാനം നൽകി സ്നേഹിച്ച് ഉമ്മയോടുള്ള കടപ്പാടുകളൊക്കെ വളരെ ഭംഗിയായി നിറവേറ്റുന്ന ഒരാളായിരുന്നു ഫിർഔൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹു തആല ഒരാൾക്കും ചെയ്ത തെറ്റിന് ദുനിയാവിൽ ശിക്ഷ നൽകാറില്ല. ചെറിയ ചെറിയ തെറ്റുകൾക്കൊന്നും ശിക്ഷ നൽകൂല. എന്നാൽ അല്ലാഹു ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകുന്ന തെറ്റിൽപ്പെട്ടതാണ് മാതാപിതാക്കളോട് മോശമായി പെരുമാറുക എന്നുള്ളത്. ദുനിയാവിൽ തന്നെ ശിക്ഷ കിട്ടാൻ കാരണമാകും മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത്. റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തുൽ വാലിദൈൻ. അല്ലാഹുവിന് നമ്മോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ, അല്ലാഹുവിന് നമ്മോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? മാതാപിതാക്കൾക്ക് നമ്മോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണ്. മാതാപിതാക്കളോട് ചോദിക്കാം, എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്, ഇഷ്ടമാണോ അല്ല വെറുപ്പാണോ എന്ന്. ഇഷ്ടമാണെങ്കിൽ അല്ലാഹുവിനും നിങ്ങളോട് ഇഷ്ടമാണ്. അല്ലാഹുവിന് കോപമുണ്ടോ എന്നറിയാൻ മാതാപിതാക്കൾക്ക് കോപമുണ്ടോ എന്ന് നോക്കിയാൽ മതി. മാതാപിതാക്കളോട് മോശമായി പെരുമാറിയാൽ അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷകൾ നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഫിർഔനിന്റെ മറ്റൊരു പ്രത്യേകത, ഉമ്മയോട് വളരെ മാന്യമായി പെരുമാറുന്ന ആളായിരുന്നു. മൂന്നാമത്തെ പ്രത്യേകത, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. നമ്മള് ട്രെയിൻ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയ ഹോട്ടലിൽ ഒരു ഇത് കണ്ടു, കുലു വശ്രബു വലാ തുസ്രിഫു, തിന്നുകയും കുടിക്കുകയും ചെയ്യുക, അമിതവ്യയം അരുത്. തിന്നുക കുടിക്കുക, പക്ഷേ അമിതം വേണ്ട. അമിതമായിട്ട് തിന്നും വേണ്ട, അമിതമായിട്ട് കുടിക്കുകയും വേണ്ട. ആവറേജ് ദുർവ്യയം അല്ലാഹുവിന് ഇഷ്ടമല്ല. കുലു വശ്രബു വലാ തുസ്രിഫു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്?
അമിതമായി കഴിക്കുന്നത് ശരീരത്തിന് ഹാനികരമാണ്. അതോടൊപ്പം ഭക്ഷണം കളയരുത്. ആവശ്യത്തിനുള്ള ഭക്ഷണമാണ് നമ്മൾ എടുക്കേണ്ടത്. ആവശ്യത്തിനുള്ളത് എടുത്താൽ ആവശ്യമില്ലാത്ത ഭക്ഷണം നമ്മൾ തുടരരുത്. ഭക്ഷണം നമ്മളെ വേസ്റ്റ് ആക്കി കളയുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. തിന്നുമ്പോൾ തന്നെ അതിന്റെ വറ്റകളൊക്കെ പുറത്തു വീണാൽ അത് പൊറുക്കിയെടുത്ത് തിന്നാൻ നമ്മൾ ശ്രമിക്കണം. ഫിറഔൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നു, കളയാറില്ലായിരുന്നു, ഭക്ഷണത്തോടും ഒരു ബഹുമാനമുണ്ടായിരുന്നു. നിമിത്തങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നില്ല. ടേസ്റ്റ് ഇല്ലെങ്കിലും മാധുര്യമില്ലെങ്കിലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെ ഭക്ഷണം പോരാന്ന് പറഞ്ഞിട്ട് എണീറ്റിട്ട് പോവാറില്ലല്ലോ. ഇഷ്ടം തോന്നിയില്ലെങ്കിൽ കഴിക്കൂല. ഇത് പോരാ, എന്ത് ഭക്ഷണമാണ്, എന്തോ ഒലക്കേട ഭക്ഷണം ഒന്നും ചോദിക്കൂല. എന്ത് ഭക്ഷണത്തോടുള്ള അപമര്യാദ. ഭക്ഷണം കഴിച്ചു നോക്കൂ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ മഷാല്ല, നന്നായിട്ട് കഴിക്കും. ടേസ്റ്റ് ഇല്ലേ? ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണം ഒരുപാടുണ്ടാക്കി എല്ലാ ദിവസവും കൊണ്ടിട്ട് കൂട്ടുക. ഇതൊക്കെ ആയിരിക്കും പ്രളയങ്ങളൊക്കെ വരുന്നത്. ഭക്ഷണത്തിന്റെ വാല്യൂ തിരിച്ചറിയണമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലെത്തണ്ടേ? വെള്ളമിറങ്ങി വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഒരു കുടി, ഒരു ഗ്ലാസ്, ഒരു നുറുക്ക് വെള്ളം പോലും കുടിക്കാനില്ല. കിണറ്റിൽ നിന്ന് കുടിക്കാൻ കഴിയില്ല. വീട്ടിലെ വെള്ളമൊന്നും കുടിക്കാൻ കഴിയില്ല. പിന്നെ പ്യൂരിഫൈഡ് വാട്ടർ ബോട്ടിൽ, ശുദ്ധീകരിച്ച വെള്ളം വേണം. ബോട്ടിൽ ബോട്ടിൽ വാട്ടർ വേണം, വെള്ളം വേണം. എലിപ്പനി പടരുകയാണ്. മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ഇങ്ങനെ ഒരു പ്രളയം കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ശക്തമായ മാരകമായ പകർച്ചവ്യാധികൾ ഉണ്ടാവാനുള്ള സാധ്യതയും. എന്തുകൊണ്ടാണ് വീട്ടിലെ കിണറുകളിലെ കുലിച്ചു വരുന്ന വെള്ളം, ഏതൊക്കെ ടോയ്ലറ്റുകളിൽ നിന്ന് ഫാക്ടറികളുടെ വിസർജ്യങ്ങൾ, പാമ്പുകൾ, എലികൾ, ഇങ്ങനെ വേസ്റ്റുകളൊക്കെ അടിച്ചുകൂടി വീടിന്റെ കിണറ്റിലും കുഴൽക്കിണലൊക്കെ വന്നുകൂടും. പിന്നെ വെള്ളം കുടിച്ച് അസുഖം വരാതിരിക്കോ, അതുകൊണ്ട് മുൻകരുതലെടുക്കാൻ സംസ്ഥാന സർക്കാരൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. അത് കളയരുത്. കളഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകും. ഈ മൂന്ന് കാരണത്താലാണ് അല്ലാഹു തആല ഫിറഔനിൻ അല്ലാഹു ഈ സൗകര്യങ്ങൾ ഒരുപാട് കാലം നൽകിയത് എന്ന് മഹാന്മാര് ചർച്ച ചെയ്യുന്നുണ്ട്.